Welcome to American Trucking Life. Welcome to American Trucking Life. Hello, Namaskaram. Ellarkkum pudhiya oru video ilekku swagatham. Appo innathe video il nammal base cheyidirikkunnathu California il ninnum പെൻസിൽവേനിയ ഓൾമോസ്റ്റ് 3000 മൈൽ ഉണ്ട്. ഓക്കെ, സോ ഈ മൈല് എത്ര നേരം കൊണ്ട് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏകദേശം ഏറ്റവും വലിയൊരു തീം. ആക്ച്വലി ഞാൻ ഇതുവരേക്കും ഡ്രൈവ് ചെയ്തതെല്ലാം ടീം ഡ്രൈവ് ആയിരുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് സോളോ, അതായത് ഒറ്റയ്ക്കാണ് ഞാൻ വരുന്നത്. കാലിഫോർണിയയിൽ നിന്ന് പെൻസിൽവേനിയ വരേക്കും ഈ ട്രക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിനു മുമ്പ് ഇവിടെ എത്തിയത്. അപ്പോൾ വന്നപ്പോൾ രണ്ടുപേരാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം തിരിച്ചു പോകുന്നുണ്ടേ, സിംഗിളാണ്. അപ്പം അതിനകത്തെ വിശേഷങ്ങളും സ്ഥലങ്ങളും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. എൻ്റെ ഒരു ഐഡിയ ശരിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടര ദിവസം, ഓൾമോസ്റ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ എത്താൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്താൻ പറ്റിയില്ല. ഇത് പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്, എല്ലാം ഒന്നും ഇവിടെ പറയുന്നില്ല. ചെയ്താണ് നമ്മൾ ഇവിടെ എത്തിയത്, അല്ല എത്താൻ പോകുന്നത്. ഓക്കെ, എനിവേ എത്ര നേരം കൊണ്ട് നമ്മൾ എത്തും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇനി നോക്കാം. കുറച്ച് നേരം നമുക്ക് ഈ സ്ഥലങ്ങളും ഭൂപ്രകൃതിയും ഒക്കെ ഒന്ന് ആസ്വദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ അവിടുന്ന് കാലിഫോർണിയയിൽ നിന്ന് ലോഡ് എനിക്ക് കിട്ടിയത് പ്രോപ്പറായിട്ട് രാത്രി 2 മണിക്ക്, അതായത് വ്യാഴാഴ്ച രാവിലെ 2 മണിയായപ്പോഴാണ് എനിക്ക് ഈ ലോഡ് ശരിക്കും അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ മൂവ് ചെയ്ത് ഒരു 1 അവർ ഡ്രൈവ് ചെയ്ത് ഒരു ട്രക്ക് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് കിടന്നുറങ്ങി രാവിലെ ഒരു 4:30 ആയപ്പോൾ ഉറങ്ങി. ഒരു 4 അവർ ഉറങ്ങിയിട്ട് ഞാൻ 8:30 ആയപ്പോഴത്തേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ട്രിപ്പ്. അപ്പം അങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണിപ്പം. അപ്പം എനിക്ക് തോന്നുന്നു 3 ദിവസം കൊണ്ട് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലായിരിക്കും. കാരണം ഈ ലോഡ് കിട്ടാനുള്ളത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഈ പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്നത്. എനിവേ നോക്കാം നമുക്ക്. ഹായ് ഗൈസ്, ഫുൾ സ്നോയാണ് ഇപ്പോൾ. വളരെ ബുദ്ധിമുട്ടിയാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കാരണം സ്നോയിലെ പോകാൻ പറ്റുന്നുണ്ട്. ഈ സ്നോ വീഴുന്ന സമയത്ത് വലിയൊരു പ്രോബ്ലമാണ്. ഐസ് ആണ് റോഡിൽ. ഫ്രണ്ടിലോട്ടുള്ള എൻ്റെ എനിക്ക് തോന്നുന്നു സെൻസറും റഡാർസും ഒക്കെ വന്നിട്ടെല്ലാം വർക്ക് ചെയ്യുന്നതൊക്കെ ഇത് ചെയ്തു. ഇവിടെ പോപ്പ് ആയിട്ടുണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഡാഷ് ബോർഡിൽ. സോ അതുകൊണ്ട് ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നില്ല. ഫ്രണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മേക്കർ ഉണ്ടായിരുന്നു, അത് വർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഈ ഒരു സൈൻ നടക്കുക, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി ശരിയാക്കാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഗ്യാസ് സ്റ്റേഷനിൽ കയറി. ഇനി നോക്കട്ടെ നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ജാമായതുകൊണ്ടാണ് നോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒന്ന് റീസെറ്റ് ആവും. അത് കഴിഞ്ഞ് വീണ്ടും എല്ലാം വണ്ടി എല്ലാം ഒന്ന് ക്ലീൻ ആവും. അങ്ങനെ വെളി മൊത്തം
ഐസിന്റെ ബഹളമായിരുന്നു. വളരെ ബുദ്ധിമുട്ടി അവിടെ വന്ന് പാർക്ക് ചെയ്ത് ഇപ്പൊ ഐസ് ഒക്കെ നിന്നു. ഐസിന്റെ എല്ലാം ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതിന്റെ ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആ സമയത്ത് വളരെ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ പറ്റിയ സമയത്ത് ഇറക്കി എടുത്തിട്ടുണ്ട്. ആയാലും കൊള്ളാം. ഇപ്പൊ എന്താണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഫുൾ വെയിൽ അടിക്കുന്നു. നല്ല ക്ലൈമറ്റ്, അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പം എവിടെ എന്താണ് കാലിഫോർണിയ കംപ്ലീറ്റ് ചൂട്. ആ ചൂടിൽ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. ഏകദേശം വന്നിട്ട് 81 ഫാരൻഹീറ്റ് ഉണ്ട് കാലിഫോർണിയ. ഇവിടെ പെൻസിൽവേനിയ എൻ്റർ ആവാനായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു. ഇവിടെ ഈ ഐസ് അങ്ങനെ നമ്മൾ ഏകദേശം ഒക്കെ എത്താറായി. 139 മൈൽ ഉണ്ട് ഇപ്പോഴും കാലിഫോർണിയയിൽ നിന്നും ഇവിടെ പെൻസിൽവേനിയ വരെ എത്താൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 2800 മൈൽസ്. ആ 2800 മൈൽസിനെ ഏകദേശം 2.5 ദിവസം കൊണ്ടാണ് കവർ ചെയ്യുന്നത്. അത് സിംഗിൾ. ഞാൻ ഒഹായിൽ നിന്ന് വന്നിട്ട് കാലിഫോർണിയ രണ്ടുപേര് ഞങ്ങൾ പോയിട്ട് 2 ഡേയ്സ് കറക്റ്റ് 48 hours അവിടെ എത്താൻ. ഇത് ഏകദേശം വന്നിട്ട് 2.5 ദിവസം കൊണ്ട് കവർ ചെയ്തു. കാരണം അത് കവർ ചെയ്യാൻ പറ്റിയത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. ഫ്രീ ടൈമിനൊപ്പം കുറച്ച് കുറച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടി. കാരണം എനിക്ക് ഈ ലോഡ് മൺഡേ വന്നിട്ട് ഇറക്കാനുള്ളതാണ്. എനിക്ക് അതിനിടയ്ക്ക് കുറച്ച് സമയം ഹോംഡേ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടി വന്നത്. എന്നുണ്ടെങ്കിൽ മൺഡേ ഇങ്ങനെ എത്തിയിട്ടുള്ളതായിരുന്നു ശരിക്കും സോളോ ട്രൈ ചെയ്യുന്നത്. എനിവേ ഇന്ന് ഈവനിങ് വീട്ടിലെത്തും. മൺഡേ മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. മൺഡേ തന്നെ ന്യൂയോർക്കിനപ്പുറത്താണ് ഈ ലോഡ് കൊണ്ട് എത്തിക്കേണ്ടത്. അവിടെ എത്തും. അന്ന് നമുക്ക് ഡെലിവറി ചെയ്തിട്ട് നെക്സ്റ്റ് അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യണം. അങ്ങനെ വീണ്ടും കണ്ടിന്യൂ. നെക്സ്റ്റ് തൊട്ട് സാറ്റർഡേ സൺഡേ ഓൾമോസ്റ്റ് വീട്ടിൽ വരാവുന്ന രീതിയിലുള്ള സെറ്റിംഗ് ആണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. എനിവേ കാലിഫോർണിയ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്രിപ്പായിരുന്നു. കാരണം മുൻപേ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് വന്നിട്ട് കാലിഫോർണിയയിൽ പോകണമായിരുന്നു ഈ ട്രക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ടീം ഡ്രൈവിലാണ് പോയത് രണ്ടുപേര്. തിരിച്ചു വരാൻ നേരം ഞാൻ ഈ ട്രക്ക് എടുത്തതിന് കുറച്ച് മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു. അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബുധനാഴ്ച രാത്രി 2:30 എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലോഡ് കംപ്ലീറ്റ് ചെയ്തു. അതായത് ഈ ലോഡ് ഇതിനകത്തുള്ളത് വെജിറ്റബിളാണ്. റീഫർ ഫോണാണ്. 34°C അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. 3 ഇടത്തൊന്ന് പിക്ക് ചെയ്തു, 2 ഇടത്ത് എനിക്കത് ലോഡ് ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. എന്തായാലും എല്ലാ സ്ഥലങ്ങളും കണ്ട് വരാൻ ശ്രമിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ടണൽ വന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പോട്ടും വന്നിട്ട് 1-2 ടണലുകളുണ്ടെന്ന് തോന്നുന്നു. നോക്കണം. ഞാൻ ഇത് എനിക്ക് എപ്പോഴും ഒരു പ്രാവശ്യം ഇത് വഴി വന്ന പോലെ ഉണ്ട്. ഇത് നിയർ ടു നമ്മുടെ പെൻസിൽവേനിയയിലോട്ട് കയറുന്ന തന്നെ ഉള്ള ടണലാണിത്. നല്ല ലെങ്ത് ഉള്ള ഒരു ടണലാണ്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഒരു ഹാഫോളം ആയിരുന്നു. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് വന്നു കഴിഞ്ഞു. ലെങ്ത് നോക്ക് എത്രമാത്രം ലെങ്ത് ഉണ്ടെന്ന്. വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു കാര്യമുണ്ട്, ഈ ഡബിൾ വൈറ്റ് ലൈൻ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, ലൈൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓൾറെഡി നമുക്ക് വെളിയിൽ തന്നെ ഒരു വാർണിംഗ് കിട്ടുകയോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം ലൈനിൽ തന്നെ നിൽക്കുക, ഒരേ സ്പീഡിൽ പോവുക എന്നുള്ളതാണ്. നമുക്ക് ഇത്രമാത്രം ദൂരം. എത്ര സ്റ്റേറ്റ്
ഇവിടെ രാവിലെ സമയം 11 മണിയായി. നല്ല വളം തിരിഞ്ഞുള്ള റോഡുകളുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ടേൺ ഉള്ള റോഡാണ്, ഒരു എസ് പോലെ ആണ് ഏകദേശമൊക്കെ. അടുത്ത ടണത് ഇങ്ങോട്ട് വരും, 3 ടണതാണോ? ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ വീടിനോട് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വ്യാഴാഴ്ച, അതായത് രാവിലെ 8 മണി തൊട്ട് കൗണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, വ്യാഴാഴ്ച രാവിലെ 8 മണിയല്ല, 2 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തപ്പോൾ 7 മണി തൊട്ട്, 7 മണി വ്യാഴാഴ്ച ഇറങ്ങിയെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പം സമയം സാറ്റർഡേ ആഫ്റ്റർനൂൺ കഴിഞ്ഞു. അപ്പം ഏകദേശം വന്നിട്ട് ഇന്ന് വൈകിട്ടോടുകൂടി നമ്മളങ്ങ് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ വീടിനോട് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എത്താൻ ഏകദേശം ഒരു അരമണിക്കൂറിനകം നമ്മൾ വീട്ടിലെത്തും. അപ്പം നമുക്കിപ്പോൾ സമയമായി 6:00. Thank you for watching.